ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28:12 വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം.
കഴിഞ്ഞ ഒരു അവസരത്തിൽ നാം രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് എടുത്ത് പഠിച്ചു. ഒന്ന് വിഷൻ, നാം പഠിച്ചതാണ്, ദർശനം ലഭിച്ചു. രണ്ട് വോയിസ്, ശബ്ദം കേട്ടു, ദൈവത്തെ ദർശിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. വിഷൻ ആൻഡ് വോയിസ്. ദൈവത്തെ കാണാൻ യാക്കോബിന് കഴിഞ്ഞു. ഗോവണിമേൽ നിൽക്കുന്ന നിത്യപരിശുദ്ധനായ ദൈവത്തെ യാക്കോബിന് ദർശിക്കാൻ കഴിഞ്ഞു. അത് ഒരു സ്വപ്ന അനുഭവമായിരുന്നു, ഒരു ദർശന അനുഭവമായിരുന്നു. ദൈവം നിന്ന് അരുളി ചെയ്യുന്ന ശബ്ദം കേട്ടു. ദൈവം തരുന്ന ദർശനമാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഉണ്ടായിരിക്കും. ദൈവം തരുന്ന ദർശനമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കും. വചനത്തോട് ചേരാത്ത ദർശനങ്ങളൊന്നും സ്വീകാര്യമല്ല. വചനത്തോട് ബന്ധപ്പെടാത്ത ദർശനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അനേകരും ദർശനം ദർശനം എന്ന് പറയും, ദർശനം കിട്ടി, ദർശനം കിട്ടി, ദർശനം കണ്ടു. നോ, സ്വീകരിക്കണമെങ്കിൽ അതിൽ വചനത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം, വചനാനുസൃതമായിരിക്കണം. ഇവിടെ യാക്കോവിന് കിട്ടിയ ദർശനത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കിട്ടി, ദൈവത്തിൻ്റെ വചനം കിട്ടി. ആ വചനത്തിൽ രണ്ട് വാഗ്ദത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ട് വാഗ്ദത്തങ്ങൾ, ഏഴ് കാര്യങ്ങൾ വാഗ്ദത്തമുണ്ട്, പക്ഷേ അത് രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയ വാഗ്ദത്തമായിരുന്നു. രണ്ട് വാഗ്ദത്തം. ഒന്നാമത്തെ വാഗ്ദത്തം, ദ ലാൻഡ്, ദൈവത്തിൻ്റെ നഗരം, ദൈവത്തിൻ്റെ ദേശം, ദൈവത്തിൻ്റെ രാജ്യം. ദ ലാൻഡ്, ദ പ്രോമിസ് ഓഫ് ദ ലാൻഡ്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുമെന്നുള്ളതായ വാഗ്ദത്തം. ഭൂമി അവകാശമാക്കും, ദൈവരാജ്യം അവകാശമാക്കും. യാക്കോബിനോട് പറയുന്നു, നീ കിടക്കുന്ന ഭൂമി നിനക്ക് തരും, ഭൂമി, വാഗ്ദത്ത ഭൂമി. എന്നാൽ രണ്ടാമത്തെ വാഗ്ദത്തം, അത് ദി മൾട്ടിപ്ലൈഡ് സീഡ് ഓഫ് ജേക്കബ്, യാക്കോബിൻ്റെ വർദ്ധിച്ചു വരുന്ന വിത്ത്, വർദ്ധിച്ചു വരുന്ന സന്തതി പരമ്പര, എണ്ണമില്ലാത്ത സന്തതി. യാക്കോബിനപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ചിന്തിക്കാവുന്ന കാലമല്ലത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് എത്തുമെന്ന് തന്നെ ഉറപ്പില്ല, അമ്മാവൻ്റെ ഭവനത്തിൽ എത്തുമെന്ന് തന്നെ ഉറപ്പില്ല. ഈ യാത്രാമധ്യത്തിൽ തന്നെ അപകടം പിടഞ്ഞു പോകാവുന്നതാണ്. ഈ യാത്രാമധ്യത്തിൽ തന്നെ ഒരുപക്ഷേ ജ്യേഷ്ഠനായ യേശാവ് വന്ന് കൊന്നുകളയാവുന്നതാണ്. യേശാവിന് ആ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് നല്ല പരിചയമുള്ളതാണ്. എത്ര ഇരുളിലും യേശാവിന് പോകാൻ മടിയും പേടിയുമില്ല. പക്ഷേ യാക്കോബ് അങ്ങനെയല്ല. യേശാവ് വന്ന് കൊല്ലുമോ ഭീതിയുണ്ട്, മരണഭീതിയുണ്ട്, ഒരു പ്രതീക്ഷയുമില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ തന്നെ ഒരു വിവാഹം നടക്കുമെന്നതാണ് ഉറപ്പ്, മക്കൾ ഉണ്ടാകുമെന്നാണ് എന്താ ഉറപ്പ്. യാക്കോബിന് ഭാവിയെക്കുറിച്ച് മോഹന സ്വപ്നങ്ങളൊന്നുമില്ല, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ തരുന്നതാണ്, ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ തരുന്നു. ഇതും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇപ്പോൾ വാഗ്ദത്തമായി നിങ്ങൾ ഏറ്റുവാങ്ങണം, ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ. ഇപ്പോൾ നിങ്ങളുടെ ചിലരുടെയൊക്കെ ഹൃദയത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴും പിന്നെയും നിങ്ങൾ ചിന്തിക്കും, ഓ ഇത് വേറെ ചിലരുടെ കാര്യമൊക്കെ ആയിരിക്കും ഈ കേൾക്കുന്നത്, എൻ്റെ കാര്യത്തിൽ ഇനി ശുഭപ്രതീക്ഷയൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ഇനി എനിക്കൊരു നല്ല കാലം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, എല്ലാം തീർന്നു പോയില്ലേ. എൻ്റെ കാര്യത്തിൽ ഇനി എനിക്ക് സ്നേഹം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, ഇനി എനിക്കൊരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷയില്ല, എൻ്റെ കഷ്ടത തീരുമെന്ന് പ്രതീക്ഷയില്ല, എൻ്റെ കടം തീരുമെന്ന് പ്രതീക്ഷയില്ല, എനിക്ക് ആരോഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഇനി ഞാൻ എഴുന്നേറ്റ് ഓടി നടക്കുമെന്നൊരു പ്രതീക്ഷയില്ല, ഇനി ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം തീർന്നു, എല്ലാം കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങൾ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങളിൽ പുതുപുഷ്പം വിരിയിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞതാണോ? നിങ്ങളുടെ ഭാവിയിലെ പ്രതീക്ഷകളെല്ലാം കത്തിക്കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. യാക്കോബിന് പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചില വാഗ്ദത്തങ്ങൾ തരുന്നു. രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയ വാഗ്ദത്തങ്ങൾ, ഏഴ് വാഗ്ദത്തങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 13-ാം വാക്യം മുതൽ, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു, ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നീ കിടക്കുന്ന ഭൂമിയെ, ദി ലാൻഡ്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. മൾട്ടിപ്ലൈഡ് സീഡ്, വർദ്ധിച്ചു വരി പെരുകുന്നതായ സന്തതി വർദ്ധനവ്.
നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ വിശാലതയിലേക്ക് പരക്കും വർദ്ധിക്കും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ ഒരാൾ മുഖാന്തരവും നിന്റെ സന്തതി പരമ്പര മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും ഏഴ് വാഗ്ദത്തങ്ങൾ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കി ഏഴ് വാഗ്ദത്തങ്ങൾ നിങ്ങൾ എണ്ണി എണ്ണി നോക്കിയാൽ നിങ്ങളുടെ ബൈബിളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോന്നോരോ നോട്ട് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നോട്ട് ചെയ്യാം ദൈവത്തിന് സ്തോത്രം ഒന്ന് ലാൻഡ് രണ്ട് സന്തതി ദൈവത്തിന് സ്തോത്രം ഭൂമിയെ സംബന്ധിച്ചും സന്തതിയെ സംബന്ധിച്ചുമുള്ള ഏഴ് വാഗ്ദത്തങ്ങൾ ഇത് കഴിഞ്ഞ് ഞാൻ ആ വാഗ്ദത്തങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നാം കാണുന്നത് അതും വി കൊണ്ട് ആരംഭിക്കുന്നൊരു വാക്കാണ് വോ വി ഒ ഡബ്ല്യു വോ എന്താണത് ഒരു വഴിപാട് ഒരു നേർച്ച ഒരു സമർപ്പണം ഒരു ശപഥം ഒരു പ്രതിജ്ഞ ഒരു വോ വി ഒ ഡബ്ല്യു വിഷൻ വോയിസ് ഓ വിഷനും വോയിസും കിട്ടിയ ദൈവവൈതൽ ഒരു ഓ ഒരു ശപഥമെടുക്കാൻ അവൻ തീർച്ചയായും തയ്യാറാകണം നിങ്ങൾക്ക് പ്രകടമായൊരു വിഷൻ കിട്ടിയില്ല പക്ഷേ നിരന്തരം നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിൽ കൂടി നിങ്ങൾക്ക് അനേകം അനേകം സ്വർഗീയ അരുളപ്പാടുകൾ ലഭിക്കുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ ഒരു വിഷം കിട്ടിയില്ല പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ചില വിഷൻസ് രൂപപ്പെടുന്നുണ്ട് ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ട് കിട്ടുന്നുണ്ട് പണ്ടുകാലത്ത് നിങ്ങൾ വന്നതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ വേദപുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതിന് മുൻപുള്ള കാലത്തേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എത്രയോ വിശാലമായി നിങ്ങൾക്ക് ആത്മീയമായൊരു വീക്ഷണഗതി കിട്ടി തുടങ്ങിയില്ലേ അനേകം പേർക്ക് ആത്മീയമായൊരു വീക്ഷണം കിട്ടിയിട്ടുണ്ട് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം അനേകം പേര് വേദപുസ്തകം വായിക്കുന്നവരാണ് ഈ ബൈബിളിനെ വില കൽപ്പിക്കുന്നവരാണ് ഈ ബൈബിളിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ബൈബിളിലെ വാക്കുകളെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാൻ താല്പര്യമുള്ളവരാണ് പാപത്തോട് അല്പം പോലും മടി കൂടാതെ യുദ്ധം ചെയ്യുന്നവരാണ് പാപത്തോട് പോരാടുന്നവരാണ് പാപത്തിനുമേൽ ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാപമില്ലാത്ത ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അനേകം പേര് ഒരാത്മീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കാൽ തുടങ്ങി വെച്ചവരാണ് കാൽ ചവിട്ടി തുടങ്ങിയവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവം നിങ്ങൾ പറയുന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ആയിട്ടും ഇതുവരെയും നിങ്ങൾ ഒരു ശപഥമെടുത്തുവോ ഒരു പ്രതിജ്ഞയെടുത്തുവോ നിങ്ങളെ തന്നെ നേർച്ചയായി അർപ്പണം ചെയ്തുവോ നിങ്ങളെ തന്നെ വഴിപാടായി അർപ്പണം ചെയ്തുവോ നിങ്ങൾ വ്യക്തമായൊരു പ്രതിജ്ഞയെടുത്തുവോ യാക്കോബ് പ്രതിജ്ഞയെടുത്തു സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിയ ചെറുപ്പക്കാരൻ ആശകളെല്ലാം അസ്തമിച്ച ചെറുപ്പക്കാരൻ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി യുവാവ് അന്ന് ദൈവത്തിൻ്റെ ദർശനം കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടപ്പോൾ അവൻ അത്ഭുത സ്തബ്ധനായി അവൻ തെല്ല് നേരം ഇങ്ങനെ സ്തംഭിച്ച് ഇരുന്നു അവൻ പിന്നെ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഞാനിതാ ദൈവത്തിൻ്റെ ആലയത്തിലെത്തിയിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയം സ്വർഗത്തിൻ്റെ വാതിലാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു അവൻ വ്യക്തമായി കാഴ്ചപ്പാടുണ്ടായി അവൻ ദൈവത്തോട് ചില ശപഥങ്ങൾ ചെയ്യുകയാണ് ചില പ്രതിജ്ഞകൾ പറയുകയാണ് വ്യക്തമായ പ്രതിഷ്ഠകൾ പ്രതിജ്ഞകൾ ശപഥങ്ങൾ തീരുമാനങ്ങൾ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ അനേകം പേര് തീരുമാനമെടുത്തവരാണ് ഇല്ലേ ഇനി ഞാൻ കോപിക്കുകയില്ല ഞാൻ തീരുമാനിച്ചവർ പലരുമില്ലേ ഈ വാക്കുകളെ കേൾക്കുന്നത് ഇനി ഞാൻ മദ്യം തൊടുകയില്ല ഞാൻ തീരുമാനിച്ചവർ പലരുമില്ലേ ആ തീരുമാനം പാലിക്കുന്നവർ പലരുമുണ്ട് എനിക്കറിയാം മദ്യപാനം ചെയ്യുകയില്ല തീരുമാനിച്ച് പിന്നെ മദ്യത്തോടുള്ള ആസക്തി പോലും പോയി അനേകം പേരോട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ ഇനി ഒരിക്കലും ഞാൻ മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറുകയില്ല എന്ന് തീരുമാനമെടുത്തവരോട് ഇരിക്കുന്നില്ലേ അതിൽ ഒരിക്കൽ പോലും എൻ്റെ അപ്പനെ ഞാൻ വേദനിപ്പിക്കുകയില്ല അമ്മയെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തവരുണ്ടല്ലോ ഇനി എൻ്റെ ഭാര്യയെ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കുകയില്ല ആ നിഷ്കളങ്കയായ സ്ത്രീയുടെ ഹൃദയത്തെ ഞാൻ നൊമ്പരപ്പെടുത്തുകയില്ല തീരുമാനമെടുത്തവർ അനേകരൂടെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞാൻ അലസതയിൽ കഴിയുകയില്ല, ഇനി ഞാൻ ബ്ലൂ ഫിലിം കാണുകയില്ല, ഇനി ചീത്തപ്പടം ലേശചിത്രം കാണാൻ എൻ്റെ കണ്ണ് ഞാൻ കൊടുക്കുകയില്ല, എൻ്റെ കണ്ണ് ഞാൻ പിശാചിന് കൊടുക്കുകയില്ല, ഇനി ഞാൻ അഴുക്കിലേക്ക് പോവുകയില്ല, ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ല, സമയം ഉഴപ്പിക്കളയുകയില്ല, ഞാൻ ചുമതലാബോധമുള്ളവനായിരിക്കും, കാര്യക്ഷമതയോടെ ഞാൻ ജോലി ചെയ്യും. അങ്ങനെ തീരുമാനമെടുത്തവരില്ലേ? ഉണ്ട്, പലരും തീരുമാനമെടുത്തവരാണ്, ശപഥം ചെയ്തവരാണ്, ഓവ് എടുത്തവരാണ്, പ്രതിജ്ഞ എടുത്തവരാണ്. എന്നാൽ പ്രതിജ്ഞ ലംഘിച്ചവർ ചിലരെങ്കിലും ഇല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതിജ്ഞകൾ നിങ്ങൾ ലംഘിച്ചില്ലേ? സന്ദർഭം വന്നപ്പോൾ നിങ്ങൾ പ്രതിജ്ഞകൾ പാളിപ്പോയില്ലേ? സന്ദർഭം വന്നപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ഉടഞ്ഞു പോയില്ലേ? ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് ഒരു ബലഹീന നിമിഷത്തിൽ നിങ്ങളെല്ലാം മറന്നുപോയില്ലേ? ദൈവത്തോട് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയില്ലേ? ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ എന്നെ വളരെ ആകർഷിച്ചൊരു വാക്യമാണ്, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. വേദപുസ്തകത്തിൽ ഒരു പൂർവീക പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരാളാണത് പറഞ്ഞത്. പുറത്ത് പറഞ്ഞാൽ ആ ആളുടെ പേര് കേട്ടാൽ പലരും ലജ്ജ തോന്നുന്നൊരു പേരാണ്. കാരണം ആ ആളുടെ പഴയ ജീവിതം നല്ലതല്ല, ആ ആളുടെ അമ്മയുടെ ജീവിതവും നല്ലതല്ല, വളരെ മോശപ്പെട്ടൊരു ജീവിതമായിരുന്നു, കുടുംബ പാരമ്പര്യം മോശമായിരുന്നു. ആ ആളുടെ പേര് ഇബ്താഹ് എന്നാണ്, ന്യായാധിപമാണ് പുസ്തകത്തിലെ ഇബ്താഹ്. ഇബ്താഹ് പരാക്രമശാലിയായിരുന്നു, പക്ഷേ അടുത്ത വാക്യം, എങ്കിലും അവൻ പരാക്രമശാലിയെങ്കിലും അവൻ വേശ്യാപുത്രനായിരുന്നു, വേശ്യാപുത്രനായിരുന്നു. അവൻ്റെ അമ്മ ഒരു നല്ല പാരമ്പര്യമുള്ളവളല്ല, മോശമായ ജീവിതമുള്ളവളായിരുന്നു. അവളുടെ ജീവിതം അസാൻമാർഗികമായിരുന്നു. പറഞ്ഞാൽ ഏറ്റവും മോശമായൊരു സാഹചര്യത്തിൽ പിറന്നവനാണ് ഇബ്താഹ്. അവൻ്റെ പാരമ്പര്യം നല്ലതല്ല. പഴയ പാരമ്പര്യം നോക്കിയാൽ ഒരു അഭിനന്ദനാർഹമായോ അഭിമാനാർഹമായോ ഒന്നും പറയാനില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവനൊരു വാക്ക് ദൈവത്തോട് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ നിന്ദകൾ മാറും, അപ്പനില്ല എന്നുള്ള നിന്ദ മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറും, ഒന്നും നിങ്ങളെ തൊടുകയില്ല. പഴയ പാരമ്പര്യത്തിൽ പല ദോഷങ്ങൾ സംഭവിച്ച കുടുംബമായിരിക്കാം, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പല ചീത്ത ബന്ധങ്ങളുമുള്ള കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ പൂർവികരായിരിക്കാം. പക്ഷേ ഒന്നും നിങ്ങളെ തൊടുകയില്ല. വ്യക്തമായിരിക്കണം, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എന്ന് പറയാൻ സാധിക്കണം. ഒരിക്കലായി ദൈവത്തോടൊരു വാക്ക് പറഞ്ഞവരായിരിക്കണം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവനുള്ള ക്രിസ്തുവിനോടൊരു വാക്ക് പറയാൻ? ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ഒരിക്കൽ ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. നിങ്ങൾ ഭാഗ്യശാലികളാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എണ്ണപ്പെട്ട സുദിനമാണത്. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ വെള്ളി നക്ഷത്രം ഉദിച്ച ദിവസമാണത്. ദൈവത്തിന് സ്തോത്രം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തോട് വാക്ക് പറഞ്ഞ ദിവസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ 17-ാമത്തെ വയസ്സിൽ ദൈവത്തോട് വാക്ക് പറഞ്ഞു, ദൈവത്തോട് എൻ്റെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് വാക്ക് പറഞ്ഞു. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാമോ? ഇപ്പോൾ ഒന്ന്, നിങ്ങൾ ദൈവത്തോട് പറയണം. രണ്ട്, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് നിങ്ങൾ പുതിയ തീരുമാനം എടുക്കണം. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഈ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കൂട്ടായ്മയല്ല, വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. ഈ വചനം പറയുന്ന ഞാനുമല്ല നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങളെ കൊണ്ടുവന്നത്. വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങളെ സത്യവചനത്തിലേക്ക് കൊണ്ടുവന്നത് ജീവനുള്ള ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് നിങ്ങളെ ആകർഷിച്ചത്. സ്വർഗീയ സ്നേഹമാണ് നിങ്ങളെ വശീകരിച്ചത്. പിതാക്കന്മാർ പണ്ട് പാടിയതുപോലെ, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ, നിൻ സ്തുതി പാടാൻ ദൈവസുതായ നാവ് ഇവനെല്ലൊന്നും. എനിക്ക് നാവില്ല കർത്താവേ, എന്നെ നിൻ്റെ ക്രൂശിലെ സ്നേഹം എന്നെ ആകർഷിച്ചു, എന്നെ നിൻ്റെ ക്രൂശിലെ സ്നേഹം സ്വാധീനം ചെയ്തു, എന്നെ നിൻ്റെ ക്രൂശിലെ സ്നേഹം വശീകരിച്ചു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ, നിൻ്റെ ആശ്ചര്യകരമായ നല്ല സൗന്ദര്യം എന്നെ മയക്കി എന്നാണ് പൂർവ്വപിതാക്കന്മാർ പാടിയത്, കെന്താനസ്കാരത്തിൽ പാടിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിച്ചോ ഈ അനുഭവം? ഇതേ ദേഹോയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. പിതാക്കന്മാർ അന്ന് ഗാനം പാടിയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ദൈവമേ, പിതാക്കന്മാരുടെ വിശ്വാസം എത്ര ശ്രേഷ്ഠമായിരുന്നു, എത്ര മഹത്തരമായിരുന്നു, എന്ത് ഉദാത്ത ഭാവമായിരുന്നു, എന്ത് ഉന്നതമായ ചിന്താഗതിയായിരുന്നു. ആ ഗീതം തുടങ്ങുന്നത് നിൻ മുറുകളിൽ നിന്ന് ഏറ്റേൻ മൂറോന്മണം എൻ നാഥ എന്നാണ്. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുറുകളിൽ നിന്ന് എന്നിലേക്ക് മൂറോൻ്റെ നറുവണം പകർന്നു എന്ന്.
നിന്റെ തിരുമുറുകളിൽ നിന്നാണ് മൂറോന്റെ സുഗന്ധം എനിക്ക് കിട്ടിയത്. മൂറോന്റെ സുഗന്ധം, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. നിൻ മുറുകളിൽ നിന്ന് ഏറ്റേൻ ഞാൻ ഏറ്റു. മൂറോൻ മണം എൻ നാഥ, നിൻ അധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു. പട്ടിൻ്റെ നൂല് പോലെ മൃദുലമോഹനമായ സ്നിഗ്ധ സുന്ദരമായ ആ നിൻ്റെ തിരുവചനങ്ങൾ നിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് മൂറോൻ്റെ നറുമണമാണ്. അത് തിരുമുറിവുകളിൽ നിന്ന് ഏറ്റതായ സുഗന്ധമാണ്. എൻ്റെ കർത്താവേ, ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ ഞാൻ ആർത്തി പോകൊണ്ട് ഓടി. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? അതിൻ്റെ ഉറവിടം തേടിയുള്ള ഓട്ടം. ഞാൻ ഓടി ഓടിച്ചെന്നു. അപ്പോൾ ചിലരെന്നെ തടഞ്ഞു, പാടന്മാരെന്നെ തടഞ്ഞു. അവർ മല്ലന്മാരായിരുന്നു, അവർ കരുത്തരായിരുന്നു. എന്നെ തടഞ്ഞവർ ഉന്നത അധികാരമുള്ളവരായിരുന്നു, അവർ കൽപ്പന പുറപ്പെടുവിക്കാൻ കൽപ്പുള്ളവരായിരുന്നു. എൻ്റെ ദൈവമേ, അവരെന്നെ തടഞ്ഞു, പടന്മാരെന്നെ തടഞ്ഞു. പക്ഷേ അവർക്കെന്നെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അത്രമാത്രം ശക്തമായിരുന്നു എനിക്ക് ലഭിച്ച ആകർഷണം. അത്രമാത്രം തടുക്കാനാവാത്തത്, നല്ല വാക്ക് പറഞ്ഞാൽ അപ്രതിരോധ്യമായിരുന്നു എനിക്ക് ലഭിച്ചതായ ആകർഷണം. ഞാൻ ആകർഷണത്തിൻ്റെ കേന്ദ്രബിന്ദുവിനെ തേടി ഓടി, ആ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി ഓടി ഞാൻ ചെന്നു. അപ്പോൾ കർത്താവേ, ഞാൻ കണ്ടത് എന്താണ്? നീയെ കുരിശിൽ കിടന്ന് പിടയുന്നത്, തിരുമാറു തുറന്നും തിരക്തം വാർന്നും കിടക്കുന്ന എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. നാഥ, ഞാൻ നിനക്ക് സ്തുതി പാടി അട്ടഹസിക്കുന്നു എന്ന്, ഹാലേലുയ എന്ന് അട്ടഹസിച്ച് പറയുന്നു എന്ന് ഞാൻ പാടി. ഞാനിതാ പാടുന്നു, ദൈവത്തിന് സ്തോത്രം. നിൻമുറിവുകളിൽ ടുത്തു. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. ശവദം ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? പ്രതിജ്ഞ പറയാനുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തോട് പറയാം, യഹോയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ, ഇനിയില്ല പാവം, ഇനിയില്ല അശുദ്ധി, ഇനിയില്ല തിന്മ പ്രവൃത്തി, ഇനി അരുതാത്തൊരു വാക്കര നാവിൽ വരികയില്ല. എൻ്റെ കർത്താവേ, ഒരു 10 പൈസയ്ക്ക് ഒരു അരുതായിക സംഭവിക്കുകയില്ല. 10 പൈസ ഞാൻ സമ്പാദിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിൻ്റെ തിരിഹിത പ്രകാരമായിരിക്കും. 10 പൈസ ഞാൻ ചെലവഴിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിൻ്റെ തിരിഹിത പ്രകാരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതം നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പറയാമോ നിങ്ങൾക്ക്, ഏറ്റുവാങ്ങാൻ യേശു വന്നിട്ടുണ്ട്. ഏറ്റുവാങ്ങാൻ അവൻ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ജീവിതം മുഴുവനായി എടുത്തു അനുഗ്രഹിച്ചു തരാൻ യേശു വന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കുരിശാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. പഴയ മനുഷ്യൻ മരിക്കുകയാണ്, ഒരു പുതിയ മനുഷ്യൻ ഉയർക്കുകയാണ്. പഴയ സ്വഭാവങ്ങൾ മരിക്കുകയാണ്. പഴയ ദുശ്ശാഠ്യം എവിടെ പോയി? പഴയ സ്വാർത്ഥത എവിടെ പോയി? പഴയ വൈരാഗ്യം എവിടെ പോയി? പഴയ കലഹ സ്വഭാവം എവിടെ പോയി? ദൈവത്തിന് സ്തോത്രം. കിടപ്പുമുറിയിലെ ഭർത്താവും ഭാര്യയും കൂടെ വാഗ്വാദം, എല്ലാം പോയി, എല്ലാം മാറി. ഇന്ന് കിടപ്പുമുറി സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുള്ള ആനന്ദത്തിൻ്റെ തികവുറ്റ, സന്തോഷ സമൃദ്ധമായ അനുഗ്രഹത്തിൻ്റെ കലവറയാണത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്ങനെ മാറിയത്? എങ്ങനെയാണ് മാറിയത്? മാറ്റിയവനൊരുണ്ട്. കൂട്ടായ്മയല്ല മാറ്റിയത്, ഞാൻ വീണ്ടും പറയുകയാണ്, കൂട്ടായ്മയല്ല മാറ്റിയത്.
ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അല്ല മാറ്റിയത്. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കൂ. ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങളെ മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളെ മാറ്റിയത് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ രക്ഷകനാണ്. നിങ്ങൾക്ക് രൂപാന്തരം തന്നത് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞ ഉടയവനാണ്. നിങ്ങൾക്ക് സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തമാണ് ഇപ്പോൾ നിങ്ങളോട് ഗുണകരമായി സംസാരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന രക്തമാണ്. എന്നാൽ യേശുവിൻ്റെ രക്തം ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രക്തമാണ്. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിൻ്റെ രക്തമാണ്. അച്ചൂട് നീണം നിങ്ങളുടെ നേരെ ഒഴുകി വരികയാണ്. ആ തിരുരക്തം നിങ്ങളെ കഴുകുകയാണ്. ആ തിരുരക്തം നിങ്ങളെ വലയം ചെയ്യുകയാണ്. ആ തിരുരക്തം നിങ്ങൾക്ക് മുദ്ര ചാർത്തി തരികയാണ്. ആ തിരുരക്തം സംഹാര ദൂതൻ നിങ്ങളെ തൊടാതെ വണ്ണം നിങ്ങളുടെ വാതിൽപ്പടിമേലും കുറുമ്പടിമേലും തളിക്കുകയാണ്. അവൻ നിങ്ങളെ രക്ഷിക്കുകയാണ്. അവൻ നിങ്ങളെ വിടുവിക്കുകയാണ്. സാത്താന്യ ബാധകൾ മാറ്റുകയാണ്. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുകയാണ്. ദുരാത്മ ഭീതികൾ അകറ്റുകയാണ്. എല്ലാ ഭൂതപ്രേത വേതാള കേളികളും നിങ്ങളിൽ മാറ്റി നിങ്ങൾക്ക് സൗഖ്യം തരികയാണ്. നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ രക്ഷിക്കുകയാണ്. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുകയാണ്. വേണമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് യേശുവിനെ, ഈ യേശുവിൻ്റെ കൃപ നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി ഏറ്റെടുക്കണമോ? എങ്കിൽ ഇതാ യേശു എന്ന് അരികത്ത് നിൽക്കുന്നു. യേശുവിനോട് പറയുവീൻ, യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. യേശുവിനോട് പറയുവീൻ, എൻ്റെ യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. യേശുവേ ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഈ അല്പപ്രാണികളായി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളോ നിസ്സാരര്, ഞങ്ങളോ ഏറ്റവും ബലഹീനര്, എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ശരീരത്തേക്ക് വരുന്നതിനായി സ്തോത്രം. കർത്താവേ, കുരിശിൻ്റെ സ്നേഹം ഞങ്ങളെ തഴുകുന്നതിനായി സ്തോത്രം. കുരിശിലെ അത്ഭുതകൃപ ഞങ്ങളെ വലയം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, സമാധാനം പകർന്നതിനായി സ്തോത്രം. പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊടുക്കണമേ കർത്താവേ. ഭാരങ്ങൾ അകറ്റണമേ കർത്താവേ. വേദനകൾ നീക്കണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. എല്ലാവരെയും കൃപയിൽ പരിപാലിക്കണമേ. രണ്ടാമത്തെ വരെ വേണ്ടി ഒരുക്കണമേ. യേശുനാഥൻ്റെ അൻപേറിയ നാമത്തിൽ യാചിക്കുന്ന കർത്താവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.